remember we met. I could tell by your smile. You hadn't been with a good girl like me in a while. Yeah, you were impressed. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാരും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണോ എന്ന് വിചാരിക്കുന്നു. എല്ലാരും സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കണം, അതാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ടത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ ലോക്ക്ഡൌൺ ആയി. അതായത് അയർലൻഡിലും രണ്ടാഴ്ച ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. കുറെ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അതായത് വെച്ചാൽ നമുക്ക് 2 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് യാത്ര ചെയ്യാം, പിന്നെ കൂട്ടമായിട്ട് കൂടാൻ പാടില്ല, പിന്നെ വേറെ പറഞ്ഞ സോഷ്യൽ ഗ്യാദറിങ്സ് അങ്ങനെ ഒഴിവാക്കുക, അങ്ങനെ പല നിബന്ധനകളുടെ അണ്ടറിലാണ് ഈ പറഞ്ഞ ലോക്ക്ഡൌൺ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ജോലി സ്ഥലത്തോട്ട് പോകണതിന് കുഴപ്പമില്ല. അത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ ഈ പറഞ്ഞ ഒരു ജോലി ചെയ്യാൻ പോണ സ്ഥലത്ത് കുറച്ച് 2 കിലോമീറ്റർ മേളിലാണെന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും ഓഫാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എന്തായാലും വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യണമല്ലോ, നമുക്ക് എന്തായാലും പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് കുറച്ച് പരിപാടി ചെയ്യാന്ന് വെച്ചു. അതിന് മുന്നേ ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, അതായത് വീഡിയോ തുടക്കത്തില് നമ്മുടെ ബേർഡ് ഫീഡിന്റെ അത് ബേർഡ് ഫീഡ് ഇട്ടത്. നമ്മൾ അന്ന് വാങ്ങിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് ബേർഡ്സിന്റെ ഫീഡാണ്. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം മാറ്റിയതാ, ഈ പ്രാവശ്യം വാങ്ങിച്ചേക്കണ ഇതാണ്. എന്നിട്ടാ റോബിൻ ആൻഡ് സോങ് ബേർഡ് സമ്മർ ഫീഡ് മിക്സ് വാങ്ങിച്ചേണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ലോക്ക്ഡൌൺ ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മളൊരു പോളിഹൗസ് സെറ്റ് ആക്കിയത് കണ്ടിരുന്നില്ലേ, ഈ 2000 രൂപയിലെ ആ സാധനം മൊത്തം അടിച്ചു പോയി. കൊറോണ വന്നപ്പോ അതിന്റെ കൂടെ പോയതല്ല, പല കാറ്റുകൾ കൂടെ ഉണ്ടായിരുന്നു. അതായത് ബ്രണ്ടൻ, കേറ ജോർജ്, അങ്ങനെ 2-3 കാറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കൂട് കമത്തി അടിച്ച് മൊത്തം നശിപ്പിച്ചിരുന്നു. ഒരെണ്ണം പോലും ബാക്കിയില്ല, ചട്ടി പൊട്ടിപ്പോയി, കൂട് മൊത്തം കീറിപ്പോയി, ഫ്രെയിം മൊത്തം ഒടിഞ്ഞു. ഞാൻ കാണിച്ചു തരാം അതിന്റെ അവസ്ഥ എന്താന്നുള്ളത് കേട്ടോ. ഫ്രെയിം ഈ കാണുന്ന പോലെ ആക്കി എടുത്താണ്ടോ ഞാൻ, ഇത് ഇങ്ങനെയല്ലായിരുന്നു സഹിക്കാൻ പറ്റില്ലായിരുന്നു. കിടക്കണോ ചട്ടി കിടക്കണോ, അറ്റത്തേക്ക് വരെ പോയി ചട്ടികള്. അതായത് വെച്ച് കഴിഞ്ഞാൽ കാറ്റടിച്ച് ഇതിനെ കമത്തി അങ്ങ് അറ്റത്തോട്ട് കൊണ്ടുപോയി. ഇതാ ഇവിടെ ഇത് കിടക്കുന്നുണ്ട്, ആ ഷീറ്റ് ഇത് മൊത്തം കീറിപ്പോയി. നമുക്കപ്പേ ഇത് ഒട്ടിച്ച് തീർക്കണം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്താണ് പോളിഹൗസിന്റെ അവസ്ഥ എന്നുള്ളത്. അപ്പൊ ഇന്ന് ഈ ലോക്ക്ഡൌൺ ദിവസം നമ്മൾ പോളിഹൗസ് സെറ്റ് ചെയ്യാൻ പോണ് ഷീറ്റൊക്കെ മൊത്തം കീറിപ്പോയി. അപ്പൊ അത് നമുക്ക് ഇട്ടിട്ട് ജസ്റ്റ് ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, ആ ടേപ്പ് വെച്ച് ഒട്ടിച്ച് തീർക്കണം. പിന്നെ ഞാൻ കമ്പോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് പുതിയതായിട്ട് ചെടി വിത്തുകൾ നടാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഈ ഒന്നുകൂടി റീസെറ്റിങ്, 2020 പോളിഹൗസ് റീസെറ്റിങ്. അത് മാത്രമല്ല, ഒരു ലോക്ക്ഡൌൺ ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇത് മാത്രത്തിൽ നിക്കല്ലട്ടോ, വേറെ പല പരിപാടികളും ഉണ്ട് നമുക്ക് ഇനി ഇന്നത്തെ ദിവസം. ആ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാ കൂടിന്റെ സൈഡൊക്കെ കീറി തൗട്ട് കൂട്ടിയായി പോയി. ആ 3 കാറ്റ് അടിപ്പിച്ച് വന്നപ്പോഴും കൂടിന്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഞാൻ മാക്സിമം കെട്ടിയൊക്കെ വെച്ചതാ, നടന്നില്ല എന്തായാലും. അപ്പൊ നമുക്കിത് പയ്യെ ടേപ്പ് ചെയ്യണം. ഞാൻ ടേപ്പ് വാങ്ങിച്ചു, ഞാൻ പറഞ്ഞ കമ്പോസ്റ്റ് വാങ്ങിച്ചു, ഞാൻ കമ്പോസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഇത് വാങ്ങിച്ചത് മറ്റേ ഇവിടെ നിന്നാണ്, മറ്റേ ഡീൽസ് എന്ന് പറയാൻ അവിടെ 1.5 കടയുണ്ട്. അതായത് അവിടെ 1 രൂപയാണ് ഈ 20 ലിറ്ററിന്. ഞാൻ വാങ്ങിച്ചത് ടേപ്പ്, മറ്റേ കട്ടി ഒരു ടേപ്പില്ലേ, ഒട്ടൊന്നും അറിയില്ലട്ടാ. അതായത് നമുക്ക് ചെയ്ത് നോക്കാം, എന്തായാലും ഒട്ടുമായിരിക്കും. നമുക്ക് പയ്യെ പരിപാടി തുടങ്ങാം, എന്തായാലും സമയം കളയണ്ട. അപ്പൊ നമ്മുടെ കാറ്റടിച്ച് തകർന്ന ദാരിദ്ര്യം പിടിച്ച കൂടുതാ, കൂടിന് ടേപ്പൊക്കെ വെച്ചോട്ട് ചെയ്യണം. മറ്റേ കട്ടി ഒരു ടേപ്പില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല എന്തിട്ട് ഇതിനൊരു പേരൊക്കെ ഉണ്ടെന്ന് തോന്നി. ഞാൻ ആ സ്റ്റിക്കർ അവിടെ പോയി, ആ കളഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ടേപ്പ് വെച്ച് കാണണം, മൂലയൊക്കെ സെറ്റാക്കി വിട്ടിച്ചേക്കാണ്. നമ്മൾ എന്ത് കാറ്റ് വന്നാലും ഇട്ട് കൊടുക്കില്ല എന്നുള്ള വാശിക്കാണ് നമ്മൾ വീണ്ടും ടേപ്പ് ചെയ്ത് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കണേ. ഇതുകൊണ്ട് നമുക്ക് വേറെ എന്താ പറയാ, കുറെ ലാഭം ഉണ്ടാക്കാനോ കുറേ ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കാനല്ലോ ഒരു രസം, ഒരു എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല, ഇന്ന് ഓഫാണ് താനും. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചത്, അത്യാവശ്യം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടതാ. ഈ കാലത്തെ കാറ്റിൽ തവിട് ഡേ പോയതാ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ എന്താ പറയാ, വേറെ എന്തെങ്കിലും പരിപാടി വേണ്ടേ. അപ്പൊ എന്തായാലും നമുക്ക് പയ്യെ വിത്ത് നടാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. അപ്പൊ നമ്മുടെ കൂടിന്റെ അകത്ത് നമ്മളെ സാധനങ്ങളൊക്കെ അതെല്ലാം കയറ്റി, ചെടിച്ചട്ടി സാധനങ്ങൾ മീൻസ് ചെടിച്ചട്ടികളെല്ലാം കയറ്റി. ഞാൻ പറഞ്ഞു ക്ലിങ് ഫിലിം നമ്മള് ഇപ്പൊ ഒട്ടിക്കല്ല, കാര്യം ഇന്നത്തെ പണി ഇവിടെ തീർത്തില്ലെങ്കിൽ അകത്ത് കുറച്ച് പരിപാടി ഉണ്ട്, അത് ചെയ്യാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പൊ ഇന്നത്തെ ലോക്ക്ഡൌൺ ദിവസത്തില് ഞങ്ങൾ 2 പേരും കൂടി, ഞങ്ങൾ 2 അല്ല 3 ആളുണ്ടായിട്ടാ, കൊച്ചു ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ വീണ്ടും പോളിഹൗസ് റീസെറ്റ് ചെയ്തു. അങ്ങനെ എന്താ പറയാ, ഇന്നത്തെ ലോക്ക്ഡൌൺ ദിവസം ഞങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ ആചരിച്ചു. പുറത്തൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ചെയ്തു. അപ്പൊ ഇതേപോലെ തന്നെ എല്ലാവരും ഈ ലോക്ക്ഡൌൺ ദിവസങ്ങളിൽ പുറത്തുള്ള സോഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാതെ പുറത്തിറങ്ങി പല കാര്യങ്ങളായിട്ട്, ഇപ്പൊ സോഷ്യൽ ഗ്യാദറിങ്ങോ
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാം മാക്സിമം. പിന്നെ വീട്ടിൽ തന്നെ ആവാം. അതായത് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ കൊറോണ പോലുള്ള വൈറസുകൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. പിന്നെന്താ പറയുക, രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, ഹാൻഡ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഈ ലോക്ക്ഡൗൺ ദിവസങ്ങളിൽ തന്നെയായിരിക്കും, മിക്കവാറും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ലോക്ക്ഡൗൺ ദിവസം. അപ്പോൾ എന്താ പറയുക, അടുത്തൊരു വീഡിയോ വരും വരെ ബൈ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യാൻ പറയുക എല്ലാവരുടെ അടുത്തും. പിന്നെന്താ പറയുക, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.